വീടുകളിൽ പ്രാചീനരായ അമ്മമാർ തങ്ങളുടെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും കഴിഞ്ഞുകൂടുമ്പോഴും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി, സമസൃഷ്ടങ്ങൾക്കു വേണ്ടി, പശുവിനും മറ്റ് ജീവജാലങ്ങൾക്കുമൊക്കെ വേണ്ടി അനേകമനേകം ഔഷധങ്ങളെ രൂപപ്പെടുത്തിയിരുന്നു. അവ വേണ്ട വിധം രേഖപ്പെടുത്തുകയോ വേണ്ട വിധം അവയെ ഉപയോഗിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്യാതെയാണ് ഇദ്ദേശീയർ ആധുനിക വിദ്യാഭ്യാസം നേടി ഫലമില്ലാത്ത അനേക കാര്യങ്ങളെ ചുമക്കുന്നത്. ആവശ്യമില്ലാത്തതെല്ലാം ചുമക്കുമ്പോഴും അഭിമാനം ആകാശം മുട്ടയാണ്. അത്തരമൊരു ദശാസന്ധിയിൽ പ്രാചീനതയുടെ ഒസ്യത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗൃഹവൈദ്യത്തിലൂടെ കടന്നു പോകുന്നത് ചാരിതാർത്ഥ്യജനകമാണ്. അതിസാരത്തിൻ്റെ ഉപദ്രവങ്ങളായി വരുന്ന അനേകമനേകം ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ ജ്വരം വരുമ്പോൾ കഴിക്കാൻ തന്നെ ഒരില വേര്, കുറുന്തൊട്ടി വേര്, കൂവളക്കായുടെ മജ്ജ, കൊത്തമ്പാലരി, കരിങ്കൂവളക്കിഴങ്ങ്, ചുക്ക്, വിഴാലരി, അതിവിടയം, മുത്തങ്ങ, ദേവദാരം, പാടക്കിഴങ്ങ്, കുടകപ്പാലവേരിന്മേൽ തൊലി, ഇതൊക്കെ കഷായം വെച്ച് കഴിച്ചാൽ മതി. അതിന് മേമ്പൊടി തേൻ. ഭയം, ശോഭം, അതിസാരം, ഇവയ്ക്കൊക്കെ ഇത് നല്ലതാണ്. നെല്ലിക്ക, കൊടിത്തൂവ വേര്, ചുക്ക്, ഇത് കഷായം വെച്ച് കഴിച്ചാൽ ജ്വരാതിസാരം ശമിക്കും. കൂട്ടത്തിൽ വേണമെങ്കിൽ മുത്തങ്ങയും ചേർക്കാം. കിരിയാത്ത്, മുത്തങ്ങ, ചിറ്റമൃത്, ചുക്ക്, ചന്ദനം, രാമച്ചം, ഇരുവേലി, ഇത് കഷായം വെച്ച് കഴിച്ചാൽ അതിസാരത്തിൻ്റെ ഉപദ്രവമായുണ്ടാകുന്ന ജ്വരത്തിന് ദൃഷ്ടഫലമാണ്. അതീവ രഹസ്യമാണ് ഈ മരുന്നെന്നാണ് പ്രാചീനർ പറഞ്ഞു കാണുന്നത്. ഗ്രഹണി, കൊടിത്തൂവ വേര്, അതിവിടയം, വിഴാലരിക്കാമ്പ്, കൊടുവേലിക്കിഴങ്ങ്, പാടക്കിഴങ്ങ്, വയമ്പ്, താതിരിപ്പൂവ്, പാച്ചൊറ്റിത്തൊലി, വെളുത്ത അമ്പഴത്തൊലി, പേരാൽമൊട്ട്, മഞ്ഞൾ, ഓരില വേര്, ഓരില താമര കിഴങ്ങ്, പറച്ചുണ്ട വേര്, കടുക്കാത്തോട്, ഏലത്തരി, മാവിൻ പശ, ചുക്ക്, കുരുമുളക്, തിപ്പലി, കൂവളത്തിൻ വേര്, ഇവ കഷായം വെച്ച് കഴിച്ചാൽ അതിസാരവും ഗ്രഹണിയും ശമിക്കും. വളരെ ഫലപ്രദമാണ്. ഔഷധങ്ങളുടെ കൂട്ടത്തിൽ അങ്ങേയറ്റം ശ്രദ്ധേയമായ ഒന്നാണ് യോഗം. കുടകപ്പാലവേരിന്മേൽ തൊലി, പാതിരിവേരിന്മേൽ തൊലി, മുത്തങ്ങ, പാടക്കിഴങ്ങ്, കാട്ടുതിപ്പലി വേര്, കൊടുവേലിക്കിഴങ്ങ്, കൊടിത്തൂവ വേര്, പുളിവേരിന്മേൽ തൊലി, ഇവ രണ്ടു ഫലം വീതം. ഇത് 16 ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച്
നാലിടങ്ങഴിയാക്കി രണ്ട് റാത്തൽ പുളിയാറില ഇടിച്ചു പിഴിഞ്ഞ നീര് ചേർത്ത് ഒരിടങ്ങഴി നെയ്ക്ക് ഈ അളവത്രയും വേണം. അപ്പോൾ ഒരിടങ്ങഴി നെയ്യ് ചേർത്ത് കൽക്കത്തിന് ചന്ദനം അതിവിടയം ഇത് മൂന്ന് കഴഞ്ചു വീതം, ജീരകം കരിഞ്ജീരകം അയമോദകം ചുക്ക് മുളക് തിപ്പരി കുടകപ്പാല വേരിന്മേൽ തൊലി കുടകപ്പാല അരിയും ചേർക്കാം. ഇത് 5 ഗ്രാം വീതം അരച്ച് കലക്കി കാച്ചി എണ്ണയെടുത്ത് വച്ചിരുന്ന് സേവിക്കുക. അതിസാരവും ഗ്രഹണിയും ശമിക്കും. ഗ്രാമ്പു ജാതിക്ക പൂളപ്പശ ജാതിക്ക ഗ്രാമ്പു പൂളപ്പശ ഇവയ്ക്ക് സമം. അതിൽ ഇവ 16 ഇടങ്ങഴി വെള്ളത്തിൽ ഗ്രാമ്പു ജാതിക്ക പൂളപ്പശ ഇവ സമമായെടുത്ത് 16 ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ചെടുത്ത് അത് സേവിച്ചാൽ ഉറക്കമുണ്ടാവും. ഉറക്കമില്ലെങ്കിൽ ഇത് തന്നെ മറ്റൊരു തരത്തിൽ കഴിക്കാം. ഗ്രാമ്പു ജാതിക്ക പൂളപ്പശ ഇവയ്ക്ക് സമം എല്ലാം ചേരുന്ന അളവിൽ കഞ്ചാവ് പൊടിച്ച് ചേർക്കുക. ഉമ്മത്തിൻ്റെ ഇല പിഴിഞ്ഞ നീരിൽ അരയ്ക്കുക. 5 പണമിടക്കുള്ള ഗുളിക ഉരുട്ടി വച്ച് ഓരോന്ന് വിധം തേനിൽ സേവിക്കുക. അതിസാരം പൊറുക്കും, ഉറക്കമുണ്ടാവും. അതിസാരത്തിൻ്റെ ഉപദ്രവം എന്ന നിലയിൽ വരുന്ന അർശസ്സും കടച്ചിലും കാടിവെള്ളം ധാര ചെയ്താൽ മാറും. സർവ അതിസാരവും അർശസ്സും കടച്ചിലും പോകും. കുട്ടികളുടെ അതിസാരത്തിന് കദളിവാഴ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ പൊടിയരിയിട്ട് കഞ്ഞിവെച്ച് കുടിച്ചാൽ അതിൽ ജീരകം മേമ്പൊടിയിടുന്നത് നല്ലതാണ്. കാട്ടുതുളസിയുടെ വേര് കൊടിത്തൂവയുടെ വേര് വിഷ്ണുക്രാന്തി പർപ്പടകപ്പുല്ല് ഇവ ഈ രണ്ട് കഴഞ്ച് മോരിൽ പുഴുങ്ങി അരച്ച് മോരിൽ കലക്കി കൊടുത്താൽ അതിസാരം മാറുന്നതാണ് ബാലന്മാരുടെ. മൂവില വേരിന്മേൽ തൊലി ചെറുകടലാടി പുളിയാറല്ല മാതളനാരങ്ങയുടെ അല്ലി മാങ്ങാനാറി വരട്ടുമഞ്ഞൾ വെളുത്തുള്ളി കുരുമുളക് ഇവ അരച്ച് കഴിക്കുകയും പുരട്ടുകയും ചെയ്താൽ അതിസാരവും അർശസ്സും എല്ലാം കുട്ടികളുടേത് ശമിക്കും. ബാലന്മാർക്ക് തൈരിൽ ജാതിക്ക അരച്ചു കൊടുത്താൽ അതിസാരം നിൽക്കും. വട്ടഞാറ എന്നുണ്ട്,
ഞാറഞ്ഞാവൽ പല തരമുണ്ട്. കാട്ടുഞ്ഞാവൽ, നാടൻ ഞാവൽ, വലിയ ഞാവൽ, ചെറിയ ഞാവൽ കായയുടെ അടിസ്ഥാനത്തിൽ. അതിലൊന്നാണ് വട്ടഞാവൽ. ആ വട്ടഞാറയുടെ വേരിന്മേൽ തൊലി തൈരിലരച്ച് ഇല വാട്ടി പൊതിഞ്ഞ് ചുട്ടു വെന്ത് പിഴിഞ്ഞ നീര് കൊടുത്താൽ കുട്ടികളുടെ അതിസാരം പെട്ടെന്ന് നിൽക്കും. ഉപ്പിലിട്ട പഴയ മാങ്ങ അണ്ടി തുരന്ന് അതിനകത്തുള്ള പരിപ്പെടുത്ത് കൊടുത്താൽ കുട്ടികളുടെ അതിസാരം. തൈരിലരച്ച് കൊടുക്കുന്നതാണ് നല്ലത്. കഴഞ്ചിയുടെ ഇല, നല്ല കരിവേപ്പില, തുമ്പയുടെ കുടം, തുമ്പക്കുടം, പൊന്നാവീരത്തിൻ്റെ ഇല, മുളയില, ഇല്ലിയുടെ ഇല സമം കൂട്ടി അരച്ച് ഉപ്പ് കൂട്ടി തിരുമ്മി ഓട്ടിലിട്ട് നന്നായി കരിയുന്നവരെ വറുത്ത് അത് വാങ്ങിയൊഴിച്ച് അയമോദകമിട്ടതിൽ ചുവന്നു വരുവോളം വറക്കണം. വാങ്ങിൽ മോരിൽ വീഴ്ത്തണം. പാതിയായാൽ, പകുതി ആയാൽ വാങ്ങി വച്ചിട്ട് അതിൽ അല്പമെടുത്ത് അതിനെ തന്നെ ഇന്ദുപ്പും ചേർത്ത് കുട്ടിക്ക് കൊടുത്താൽ അതിസാരം തീർത്തും ഇല്ലാതാകുന്ന കൃമിദോഷങ്ങളും മാറിക്കിട്ടും. കുരുമുളക് ചെറുതിപ്പലി വറുത്തു പൊടിച്ച് 3 ഗ്രാം വീതം പശുവിന് ധാര ചെയ്താൽ അതിസാരം ശമിക്കും. അത് പശുവിൻ പാലിൽ കുട്ടികളുടെ അതിസാരത്തിന് കുരുമുളകും ചെറുതിപ്പലിയും വറുത്തു പൊടിച്ച് 3 ഗ്രാം വീതം പൊടി പശുവിൻ പാലിൽ കൊടുത്താൽ മതി. കുരുമുളകോ ചെറുതിപ്പലിയോ വറുത്തു പൊടിച്ച് 3 ഗ്രാം വീതം പൊടി പശുവിൻ പാലിൽ കലക്കി കഴിക്കുക. അതിസാരം. ജീരകം, ചുക്ക്, മാതളനാരങ്ങ തൊണ്ട്, ഞെരിഞ്ഞിൽ, ഞെരിഞ്ഞാമ്പുളിക്കിഴങ്ങ്, പുളിവേരിന്മേൽ തൊലി, ഇവ 5 കഴഞ്ച് പൊടിക്കുക. കൊത്തമല്ലി, ജാതിക്ക, തുവർച്ചിലക്കാരം വറുത്ത് അയമോദകം ഇവ പൊടിച്ചത് മുൻപറഞ്ഞ പൊടിയുമായി പകുതി കണ്ടി ചേർക്കുക. തിപ്പലി 185 എണ്ണം, കുരുമുളക് 130 എണ്ണം പൊടിച്ച് ചേർത്ത്, അതുപോലെ പച്ചമരുന്നുകൾ അരച്ചുണക്കി തൂക്കമെടുക്കണം. ഈ പൊടിയോട് സമം പഞ്ചസാരയും ചേർത്ത് യോജിപ്പിക്കുക. ഈ പൊടി തേനിൽ ചേർത്ത് ചാലിച്ചു കൊടുക്കുക. അതിസാരം ശമിക്കും, കൃമി ശമിക്കും, ജഠരാഗ്നി ജ്വലിക്കും. വളരെ പ്രയോജനപ്രദമാണ്. മാതളനാരങ്ങ, തുമ്പപ്പൂവ്, അയമോദകം സമമായെടുത്ത് മോരിൽ മുക്കുടി സേവിച്ചാൽ അതിസാരം ശമിക്കും. അമ്പഴം
ഞാവൽപ്പഴം, കൊട്ടം, കശുവിൻ മാവ് എന്നിവ കൂമ്പുമിട്ടിട്ട്, ഫലം കിട്ടിയില്ലെങ്കിൽ കൂമ്പുമാവാം, അത് മോരിൽ പുഴുങ്ങുക, വെറ്റിൽ ഈ കൂട്ടത്തിലുള്ളതിൽ മാതളനാരങ്ങ, തുമ്പപ്പൂവ്, അയമോദകം സമമായെടുത്ത് മോരിൽ മുക്കുടിയുണ്ടാക്കി സേവിക്കുക. അമ്പഴം, ഞാറ, കൊട്ടം, കശുമാവ് ഇവറ്റിൽ കൂമ്പും ഇട്ട്, അതിൻ്റെ ഓരോന്നിൻ്റെയും കൂമ്പ് തളിരിട്ട് മോരിൽ പുഴുങ്ങുക. അരിയാറ്, ജീരകം രണ്ട്, തിപ്പലി, അയമോദകം, വേമ്പാട, നല്ലമുളക്, മഞ്ഞൾ, കടലാടി, ചെന്തെങ്ങിൻ്റെ കരിക്ക് നിൽക്കുന്ന മടൽ, ഇളം മടൽ അങ്ങ് പിഴിഞ്ഞതും അല്പം മോരും ചേർത്ത് കുടിപ്പിക്കുക. കുട്ടികളുടെ അതിസാരങ്ങൾ, അതുപോലെ ശ്വാസംമുട്ട് എല്ലാം ശമിക്കും. ജാതിക്ക, ഗ്രാംപൂ, ജാതിപത്രി, ജീരകം രണ്ട് തിപ്പലി, ചുക്ക്, അയമോദകം ഇവ കൂട്ടിവെക്കേണ്ടത് കൂട്ടിവെച്ച് പൊടിച്ച് ഗുളികയുരുട്ടി, അരച്ച് ഗുളികയുരുട്ടി കൊടുത്താൽ അതിസാരം തീർത്തു പോകും. തിപ്പലി, ചുക്ക്, കൊടുവേലി, ചുവന്ന കൊടുവേലി വേണം. തിപ്പലി വേര്, മുളകിൻ വേര്, കാട്ടുകുരുമുളകിൻ വേര് എല്ലാം ചേർത്ത് കഷായം വെച്ച് പുളിയാർലയുടെ നീര് 15 നാഴിക അരച്ച് കുന്നിക്കുരു പ്രമാണത്തിൽ ഉരുട്ടി കഴിച്ചാൽ അതിസാരങ്ങളെല്ലാം ശമിക്കും. ആമ അതിസാരം, കാട്ടുതിപ്പലി വേര്, തിപ്പലി, ചുക്ക്, കുരുമുളക്, കാട്ടുമുളകിൻ്റെ വേര്, കൊടുവേലിക്കിഴങ്ങ്, കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്യണം, ഇവ കഷായം വെച്ച് അയമോദകം, ജീരകം, കരിഞ്ജീരകം, ചുക്ക്, കുരുമുളക് കായം പൊരിച്ചത്, ഇന്ദുപ്പ് വറുത്തത് ഇവ സമം കണ്ട് നന്നായി പൊടിച്ച് ആ പൊടി മേമ്പൊടി ചേർത്ത് കൊടുക്കുക. കുട്ടികളുടെ ആമ അതിസാരവും കൃമിയും ശമിക്കും. കഷായത്തിന് പറഞ്ഞിട്ടുള്ള മരുന്നുകൾ കൊണ്ട് മുക്കുടി ഉണ്ടാക്കി ഇന്ദുപ്പ് ചേർത്ത് കൊടുത്താലും ശരിയാവും. ഈ യോഗം കൊണ്ട് കഷായം വെച്ച് ആ കഷായം കൊണ്ട് കുരുമുളക്, കായം, കരിഞ്ചീരകം, അയമോദകം, ഇന്ദുപ്പ്, വയമ്പ്, അതിവിടയം ഇവർ സമം കൂട്ടിയതരച്ച് ഗുളികയാക്കി ഉണക്കി മോരിൽ കൊടുക്കുക, അതിസാരം പോകും. രക്താതിസാരത്തിന് മുത്തങ്ങ, പാൽ തന്നിൽ ഇട്ട് വെന്തു കുറുക്കിയാൽ, അത് കുട്ടികൾ സേവിച്ചാൽ രക്താതിസാരവും പോകും.
ഒട്ടേതാണ്ട് എല്ലാ രോഗങ്ങൾക്കും പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകളെന്നറിയപ്പെടുന്ന എല്ലാ രോഗങ്ങൾക്കും കുട്ടികൾക്ക് സാധാരണഗതിയിൽ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മ കഴിക്കുന്ന ആഹാരവും മറ്റും കൊണ്ട് വേണ്ട ഇമ്മ്യൂണിറ്റി വ്യാധിക്ഷമത്വബലവും വ്യാധി പ്രതിബന്ധകത്വബലവും ഉണ്ടാകാറില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ സഹായത്തിനെത്തുന്ന ഉത്തമ ഔഷധിയാണ് മുത്തങ്ങ. നമ്മുടെ അമ്മമാർ എത്രയോ ബുദ്ധിമതികളായതുകൊണ്ടാണ് ശൈശവകാലത്ത് പാലിൽ പറ്റുമെങ്കിൽ ആട്ടും പാലിൽ മുത്തങ്ങ ചതച്ചിട്ട് ഇരട്ടി വെള്ളവും ചേർത്ത് കാച്ചി പാലളവാക്കി വെച്ച് കുട്ടികൾക്ക് കൊടുത്തിരുന്നു. കുട്ടികൾക്കത് വളരെയേറെ ബലം നൽകിയിരുന്നു. ഇതിനുവേണ്ടി തന്നെയാണ് അവർ അത് ചെയ്തു പോകുന്നത്. ഇന്ന് കാലമൊക്കെ മാറി, ആഹാര രീതിയെ മാറി. അതുകൊണ്ട് വളരെ ഫലപ്രദമായ ഒന്നാണ് അവസാനമായി പറഞ്ഞു തന്ന യോഗം. അതിസാരം വിഷൂചിക ആകാം, വിഷൂചിക തന്നെ ഉണ്ടാവും. മൂർച്ച അതിസാരമൊക്കെ വിഷൂചികയുടെ ലക്ഷണമാണ്. വിഷൂചിക വാതജം, പിത്തജം, കഫജം, ത്രിദോഷജം എന്നെല്ലാമുണ്ട്. വിഷൂച്യാം അതിവൃദ്ധ്യായം പാഷ്ണീർദാഹ പ്രശസ്യതി തദഹശ്ചോപവാസ്യേനം വിരിക്തവ ഉപച ഉപാചരേത് വമനം തു അലസേ പൂർവം ലവണ നോഷ്ണവാരിണവും സ്വേദോ വർത്തിർലംഘനം ച ക്രമശ്ചാദോ അഗ്നിവർദ്ധന എന്ന് ക്രിയാക്രമം പറയും. അരി നന്നായി വറുത്തിട്ട് മലർക്കഞ്ഞിയാണ് ഉത്തമം. വിശപ്പ്, ദാഹം ഇവ കൊണ്ടുള്ള ക്ലേശമൊക്കെ അധികമായാൽ ഇലവങ്കമിട്ട് തിളപ്പിച്ച വെള്ളം നന്നാണ്. ജാതിക്ക കൊണ്ട് കഷായം വെച്ചത് വളരെ നല്ലതാണ്. അരി നന്നായി വറുത്തിട്ട് മലര് കഞ്ഞി ഇതിന് വളരെ നല്ലതാണ്. ചുക്ക്, കുറുന്തോട്ടി വേര്, കൂവള വേര് ഇവയിട്ട് തിളപ്പിച്ച വെള്ളവും ദാഹതൃഷ്ണ പീഡിത അവസ്ഥയിൽ വളരെ നല്ലതാണ്. ഇത്തരം ഔഷധയോഗങ്ങളെ നമുക്കായി ഉണ്ടാക്കി തന്ന മാതാമഹികളെ നമുക്ക് ഭക്തിപ്രശ്രയപൂർവം പ്രണമിക്കാം.